തോട്ടത്തിനകത്തുള്ള ഒരു വീട്ടില് ഹാവു എന്ന് പറഞ്ഞ പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. വലിയ ഹാവ് കണ്ടിത് ഇല്ലേ ബെളികെ ഒരു ഹാവുദു ബാല മാത്ര കണ്ടിത്. ഇതിനെ നിങ്ങൾ ഭാഷയെ പറയുന്നത് ബെക്കു കണ്ണാവൂന്ന് പറയും. ബെക്കു കണ്ണാവും കന്നഡത്തിൽ ഇത് കേരാവൂന്ന് പറയും. കേരാവും നമസ്കാരം, സ്നേക് മാസ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ സന്തോഷം, രണ്ട് മൂന്ന് ദിവസത്തിലേറെയായി നമ്മൾ കേരളത്തിലല്ല, കർണാടകത്തിലാണ്. ഇന്ന് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്, ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കരടിക്കോട്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടാം, ഇദ്ദേഹത്തിന്റെ പേര് സുരേഷ് പൂജാര എന്നാണ്. അപ്പൊ ഇദ്ദേഹത്തിന്, ഇദ്ദേഹം ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന സ്നേക് റെസ്ക്യൂവറാണ്. അപ്പൊ രാവിലെ തന്നെ അദ്ദേഹം ഒരു 7 മണി 8 മണിയാകുമ്പോൾ നമ്മൾ വിളിച്ചു. ഇന്ന് അദ്ദേഹത്തിന് ഇവിടെ ഒരു വീട്ടില്, ഒരു തോട്ടത്തിനകത്തുള്ള ഒരു വീട്ടില് എന്തോ ഒരു ചെറിയ കുഞ്ഞ് എന്താണെന്നും അറിയില്ല, ഇനി മുറുക്കിൻ്റെ കുഞ്ഞാണോ അല്ലെങ്കിൽ ചേരയുടെ കുഞ്ഞാണോ അല്ലെങ്കിൽ ഹൗ എന്ന് പറഞ്ഞ പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്തായാലും ഇവിടെ എത്തി, നമുക്ക് അവർ ഇപ്പോൾ ഒരു ദേഹം കനഡയിൽ ചോദിച്ചപ്പോൾ ഈ ഗേറ്റിനകത്ത്, ഇതിനകത്തൂടെ ഒക്കെ ചെല്ലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം അതിഥി ആരാണ് എന്താണ്. പോവാം നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. ഇതിനകത്തല്ലേ ഇവിടെ തന്നെയാണല്ലേ? അടിപൊളി. സ്നേക് സുരേഷ്, പാമ്പ് സുരേഷ്. പാമ്പ് നമ്മുടെ നാട്ടിലേക്ക് പാമ്പ് എന്ന് പറഞ്ഞാൽ, പാമ്പ് സുരേഷ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കഴിച്ച് കള്ള് കഴിച്ച് നടക്കുന്നവർ അങ്ങനെയാണ് നമ്മളിപ്പോൾ പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് ഇതിൻ്റെ നമ്പരെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി, എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ ഇദ്ദേഹമാണ് നമ്മൾ പറഞ്ഞ സുരേഷ് പൂജാര. അപ്പോൾ സന്തോഷം, നന്നായി, സുഖമാണല്ലോ. സുഖം. രാവിലെ കഴിച്ചോ? കഴിച്ചു. അപ്പോൾ കഴിച്ചോന്ന് ചോദിക്കുന്നത് എന്താ പറയുക? നിങ്ങൾ നമ്മൾ കന്നഡത്തിൽ നാസ്ത മാത്ര, നാസ്ത ഹിന്ദി അല്ലേ? നാസ്ത ഹിന്ദി എന്ന് പറയുന്നത് കന്നഡത്തിൽ, നാസ്ത മാടിദ്ര. ഓക്കെ, മാടിദ്ര ഉണ്ടിട്ട് ഉറങ്ങിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സന്തോഷം, സൂപ്പർ, അടിപൊളി, നന്നായി, സന്തോഷം. അപ്പോൾ ഇന്ന് വേറെ കൗൺസ് കേസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇന്ന് കേസ് നല്ല ഒരു കേസ് ഇപ്പൊ വന്നത്, ഇപ്പൊ അത് അവർ വിളിച്ച് ഇപ്പൊ വന്നത്. നെക്സ്റ്റ് നോക്കണം. ഇപ്പൊ എത്ര വർഷം കൊണ്ട് ഈ വീട്ടിലുണ്ട്? ഞാൻ 10-15 വർഷം. നമുക്ക് സംശയം, എത്ര പേര് നമ്മുടെ ഈ മേഖല, കുടക് മേഖല, നിങ്ങളുടെ ഈ ടീമുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേര് ഉണ്ട്? നമ്മള് കൊടകിലെ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കൊടകിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ നല്ല ഒരു 10-21 ആളുണ്ടാവും. കൃത്യമായിട്ട് കണക്കില്ല, ആരുമായിട്ട് പുതിയ പുതിയ പറഞ്ഞ ആൾക്കാരെ നമുക്ക് അറിയില്ല. അതിന് അവര് ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ആ ഗ്രൂപ്പിൽ പലരും ഉണ്ട്. ഗ്രൂപ്പിലില്ലാത്ത ഒത്തിരി പേരുണ്ട്. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്, കുടക് സ്നേക് മാസ്റ്റർ. എന്റെ പേര് വെട്ട, നമ്മളെ പേര് വെട്ടാനുള്ള പേര്, നമ്മളെ കേരളത്തിൽ നമ്മളെ സ്നേക് പ്രോഗ്രാമിന്റെ പേര് വെട്ടാനുള്ള പേരുണ്ട്. ഇവിടുത്തെ കുടകിലെ സ്നേക് മാസ്റ്റർ ടീം, അവിടെ നമ്മൾ പാവപ്പെട്ട സ്നേക് മാസ്റ്റർ, ഞങ്ങൾ രണ്ട് ക്യാമറമാനും ഒരു അല്ലാത്ത ഒരാളും വണ്ടി ഓടിക്കുന്ന നമ്മളെ പ്രൊഡ്യൂസറൊക്കെ ചേരുന്ന നമ്മുടെ സ്നേക് മാസ്റ്റർ ടീം. ഇവർ അങ്ങനെയല്ല, അവരൊരു 10-20 പേര് ചേരുന്ന സ്നേക് മാസ്റ്റർ, കുടകിലെ സ്നേക് മാസ്റ്റർ. അതിലൊരു ആൾ കൂടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നു, നമ്മുടെ ഈ കൗമുദിയിലെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാം. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയപ്പോഴൊക്കെ പറഞ്ഞു ഈ പ്രോഗ്രാം. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ വന്നിട്ട് 99% പേർക്ക് നമുക്ക് തിരിച്ച് കന്നഡ പറയാൻ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലാവുന്നുണ്ട്, തിരിച്ച് പറയാനാണ്. ഇപ്പൊ തന്നെ ബേഗബേക്കു അല്ലെ, സ്പീഡി വരുവാന്നുള്ളൂ. അപ്പൊ പെട്ടെന്ന് വരുമെന്നാണ്. അപ്പൊ നമ്മള് കുറെ വാക്കുകൾ ഇങ്ങനെ പഠിച്ചു. ഇനിയിപ്പോ കുറെ ദിവസം കഴിയുമ്പോൾ സ്നേക് മാസ് ടീമിന് മലയാളം ഉണ്ടാവുള്ളൂ. ഞാൻ ഉള്ളി കന്നഡ മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നും പറയാൻ സാധ്യമല്ല. ഇവരെ കിട്ടി വെള്ളം കുടിപ്പിക്കണം എന്ന് ആഗ്രഹം എനിക്കുണ്ട് എന്റെ കൂടെ വരുന്നവരെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും സമയം, നമുക്ക് എന്തായാലും പോവാം നമ്മുടെ അതിരിക്കുന്ന സ്ഥലത്തേക്ക്. നമസ്കാരം, എല്ലാ ആവ് കണ്ടിത് ഇല്ലേ ബെളികെ ഒന്ന് ഹാവുദു ബാല മാത്ര കണ്ടിത് ചിക്കതു കാണത്തെ
ഇവിടെ ചെറിയ പാമ്പുണ്ടായി, ബാല് മാത്രം കണ്ടിട്ടുണ്ട്. ബാല ഓ ബാല, നമ്മളുടെ ബാല എന്താണെന്നറിയാം? ഒരു പ്രോഗ്രാം മലയാളത്തിൽ. അപ്പൊ ഇദ്ദേഹത്തിന് മലയാളം അറിയാലോ? മലയാളം അറിയാലോ, നന്നായിട്ട് അറിയാം. അപ്പൊ അല്ല, അന്നാ പിന്നെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നമ്മളിട്ട് വെള്ളം കുടിപ്പിക്കണ, വല്ല ആവശ്യം ഉണ്ടായിരുന്നു. നല്ല സപ്പോ സൂപ്പറായിട്ട് മലയാളം പറയല്ലേ. അപ്പൊ എല്ലാ എവിടുത്തെ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? അപ്പൊ പിന്നെ നമ്മൾ മലയാളിയല്ല, 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 കൂടുതലുള്ള ആളല്ല. അപ്പൊ ഇവിടെ ഇത് എത്ര എണ്ണത്തി എത്ര ഒന്നാണോ കണ്ടത്? എന്താ കണ്ടത്? വലിയ വാലാണോ ചെറിയ? ചെറിയൊരു വാലയാണ്. വല്ല അരണമല്ലായിരിക്കോ? അരണയല്ല, പാമ്പാണ്. അരണയല്ല, അരണര പാലക്കാരാണ്. എനിക്ക് പറ്റിയിട്ടുണ്ട്, കാരണം പല തരത്തിൽ വീട്ടിന്റെ മണ്ടല അരണ ഇരുന്നിട്ട് വലിയ പാമ്പിരിക്കുമ്പോൾ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ വാല് മാത്രം അരണര വാല് പിടിച്ചെടുക്കുമ്പോൾ അതങ്ങ് പോകും. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ പണി തുടങ്ങാം. നമ്മളെ പണിയല്ല, നിങ്ങളെ പണി തുടങ്ങാം. എനിക്ക് എന്തായാലും പണിയില്ല, കാരണം ഞാൻ ആവശ്യത്തിന് അവിടെ നിന്ന് പാമ്പിനെ പിടിച്ച് മടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതിനകത്ത് വേറെ ഹോളൊന്നും പുറത്തേക്ക് ഉള്ള ഹോളുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇക്കടെ ഇക്കടെ ഇവിടെ ഇവിടെ ഇങ്ങോട്ടാണോ? ഇക്കടെ ഇക്കടെ. ഓക്കെ, അപ്പൊ അങ്ങോട്ടാണെങ്കിൽ അപ്പൊ ഇക്കടെ അക്കടെ ഇക്കടെ നിർമ്മി ഇങ്ങോട്ട് പോയി അക്കടെ അങ്ങോട്ട് പോയി. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാം മലയാളം ചേരുന്നുണ്ട് അല്ലേ? നോക്കിയുള്ള അതിനകത്ത് കൊണ്ടാന്ന് കേട്ടോ. ഈ ചെറുതൊക്കെ ആകുമ്പോ ചിലപ്പോ ഇവിടെ കൂടുതൽ എന്തൊക്കെ ഐറ്റംസ് കാണുന്ന സുരേഷ് ജി? കാറ്റ്സ്നേക്ക് ഇവിടെ ഉണ്ടല്ലേ? കാറ്റ്സ്നേക്ക് എന്ന് പറഞ്ഞത് പൂച്ചപ്പാമ്പ്. കണ്ണടത്തില് ബെക്ക് കണ്ണാവും. ബെക്ക് കണ്ണാ, ബെക്കു തുണിയൊക്കെ ഒന്ന് കുറഞ്ഞു. ചെറുതന്നെ അല്ലേ? ചെറുതാണ്. അപ്പൊ തുണിയൊക്കെ ഒന്ന് കുറഞ്ഞു വയ്ക്കണം കേട്ടോ. അതെന്താ അതെന്താ സംഭവം? ഇത് പ്ലേറ്റ് അടക്കന്റെ ഇതില്. ഓ സൂപ്പർ. നമ്മളുടെയും കണ്ടു, നമ്മളുടെയും കാണുന്നുണ്ട്. നമ്മുടെ കമുങ്ക്, കമുങ്ങിന്റെ പാളയില്, പാളയിൽ ഉണ്ടാക്കുന്ന സാധനം, ഉണ്ടാക്കുന്ന പ്ലേറ്റ്. അതായത് ഇത് പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി, കാരണം ഇത് നമ്മളിപ്പോ ഒരു കടയിൽ പോയി ഒരു ഹോട്ടലിൽ പോയി ഒരു ഭക്ഷണം ഒരു പാഴ്സൽ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ വേസ്റ്റ് എന്താ പറയുക, ഉപയോഗിച്ചാൽ ദഹിക്കാത്ത പേപ്പറുകളാണ് പോയി ചേരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ കുടകിലുള്ള നല്ല മനസ്സിലുള്ള ഉടമകൾ ചെയ്യുന്നതാണ് ഈ ഇങ്ങനെ. ഇവിടെ കമുങ്ക് ധാരാളമുണ്ട്, കർണാടകത്തിൽ കമുക്ക് ധാരാളമുണ്ട്. അപ്പൊ ഈ പായത്തിന് ഈ പാളയ്ക്ക്, ഇത് പാള തമിഴ്നാട്ടിൽ പാളാന്ന് പറയും. ഇതിന് നമ്മൾ പണ്ട് നമ്മൾ ഈ തവിയൊക്കെ തൂക്കിട്ട് പണ്ട് എല്ലാ വീടുകളിലും ഇതുണ്ടായിരുന്നു. ഇതിലേ കൂടെ അത് മറന്നു പോരുത്. അപ്പോൾ ഇത് നല്ല കാര്യം എന്ന് വെച്ചാൽ പരിസ്ഥിതി സംരക്ഷിക്കാൻ സൂപ്പർ. എന്നാൽ അടിപൊളി പല സ്ഥലത്തും കാട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാ വേസ്റ്റിലൂടെ കൂട്ടി പല സ്ഥലത്തും കിടക്കുന്ന കാണുന്നുണ്ട്. ഇപ്പം ഇത് അങ്ങനെ കാണുന്നില്ല. എന്തായാലും സന്തോഷം. പതുക്കെ പതുക്കെ നോക്കിക്കോളൂ. ഉണ്ടോ? ഉണ്ടോ? ചെറുതെന്നല്ലേ പറഞ്ഞ? അപ്പൊ നോക്കിക്കോളൂ. ബാക്കിൽ ഹോളൊന്നും ഇല്ലല്ലോ അല്ലേ? ഹോളില്ല. എന്ത് നായിക്കൂടായിരുന്നു? എന്തായിരുന്നു? അപ്പൊ മിക്ക വേണമെങ്കിൽ പോവോ? ബാക്കിൽ ഹോളുകളും ഉണ്ടോ? ഇല്ല, അതിൽ നോക്കിയോളൂ. ഈ സാധനമാണോ കണ്ടത്? ഇതെന്താ സാധനം? ഇതാണോ കണ്ടത്? ഇതിന്റെ കറുത്ത പാലാണ് കറുത്ത പാലോ? ഓക്കെ ഓക്കെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കറുത്ത പാലാണ്, പക്ഷെ ഇവിടെ ഇരിക്കുന്നത് കറുത്ത പാലല്ല. ഇത് എന്നാ? ഇതെന്താ നമ്മുടെ നല്ല സ്ലിം ആയിട്ടുള്ള സാധനം? ഇത് നമ്മുടെ ഇത് ഏതാണ്? ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വനമേഖല മാത്രം കാണുന്ന ഒരു സാധനം. ഇവിടെ കാപ്പിയിലുണ്ടോ? കടി കിട്ടുന്നുണ്ടോ? കടി ആർക്കും കടിച്ചതൊന്നും കണ്ടിട്ടില്ല. അറിയില്ല, കടിച്ച പ്രശ്നം ഉണ്ടാവുന്നത്. ഇത് ചെറിയ വനമേളൂ. ഇത് പക്ഷെ കുഞ്ഞല്ലേ? ഇത് ഇവിടെ എത്രത്തോളം വളരാറുണ്ട്? ഇത് ഒരു ഒരു മീറ്ററിന്റെ അത്ര വരും. ഒരു മീറ്റർ കൂടുതൽ. അപ്പൊ നമ്മുടെ ഒക്കെ ഒരു മീറ്റർ കൂടുതൽ. പക്ഷെ ഒരു നാലടി കൂടുതൽ വളർന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് മറ്റേ മരപ്പാമ്പ് എന്നൊരു പേരുണ്ടല്ലേ? മരപ്പാമ്പ്, മരത്തിന്റെ മണ്ടയിൽ ഇരിക്കുന്ന ഒരു മരപ്പാമ്പ്. നമ്മുടെ നാട്ടിൽ മരപ്പാമ്പ് എന്ന് പറഞ്ഞത് വില്ലൂന്നി എന്നറിയപ്പെടുന്ന, കൊമ്പേറി എന്നറിയപ്പെടുന്ന, ട്രീ സ്നേക്ക് മരപ്പാമ്പ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ മരപ്പോർവ എന്നൊരു പാമ്പിനെ പറഞ്ഞു. ഇത് ഈസ്റ്റേൺ ഡ്രിങ്കർ സ്നേക്ക് എന്നറിയപ്പെടുന്നതിന് നമ്മൾ മരപ്പാമ്പ് എന്ന് പറഞ്ഞു. നമ്മുടെ സുരേഷ് പൂജാരിയുടെ ഇന്നത്തെ ആദ്യത്തെ കോള്, നമ്മുടെ എന്താ പറയുക, മരപ്പാമ്പ് എന്നറിയപ്പെടുന്ന, പൂച്ചക്കണ്ണ പാമ്പ് എന്നറിയപ്പെടുന്ന, എന്നാൽ അതിന് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനെ പിടിക്കുന്ന ഫോറസ്റ്റ് കാറ്റ് സ്നേക്ക്. ഫോറസ്റ്റ് കാറ്റ് സ്നേക്ക് എന്ന് പറയുമ്പോൾ ഒരു തരമല്ല, ഒട്ടനവധി. ഇന്ത്യയിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ഒന്നും കൂടുതൽ, അതിൽ കൂടുതൽ ഫോറസ്റ്റ് കാറ്റ് സ്നേക്കുകളുണ്ട്. അതിലൊരു ഒരു അതിഥി, ഒരു വെറൈറ്റി മാത്രമാണിത്, ഫോറസ്റ്റ് കാറ്റ് സ്നേക്ക്. നമുക്ക് കാണാം, അതിൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ ജി അതൊന്ന് എന്തായാലും എടുത്തോളൂ. ഞാൻ കണ്ടു ഒരു കറുത്ത കളർ. കറുത്ത കളർ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ വേറെ ഉണ്ട്. അപ്പോൾ ജി അത് ഇതൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റാം. ആ ഓക്കെ ഓക്കെ. അവിടെ 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 അങ്ങനെ തന്നെ. ഓക്കെ 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 ഓക്കെ. ഒരു ചേരക്കുട്ടി. ചേരയാണല്ലേ? നമുക്ക് എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും വെറുതെ ആയില്ല. ചേരക്കുഞ്ഞ് എന്നുണ്ട്. അപ്പോൾ കറുത്ത പാലെന്ന് പറഞ്ഞാൽ ശരി ചെയ്തോണ്ട് ചേരക്കുഞ്ഞ്. അപ്പോൾ എന്തായാലും ഇവർ എന്താ പറയുക, നല്ല ഇണങ്ങി രണ്ടുപേരും നമ്മൾ നല്ല ടീമായിട്ട് നല്ല സുഖമായിട്ട് ഇരിക്കുന്നു. ചേരയും പൂച്ചക്കണ്ണൻ. ആദ്യം പൂച്ചപ്പാമ്പിനെ നിർത്തേ. പൂച്ചക്കണ്ണൻ കാറ്റ് സ്നേക്കിനെ നിന്നാ നോക്കട്ടെ. നിന്റെ കടികളും വാങ്ങിയിട്ടുണ്ടോ? ഇതിന്റെ കടി വാങ്ങിയിട്ടില്ല. വാങ്ങിയിട്ടില്ല, വേണ്ട.
ഇതാണ് കളർ അല്ലേ. ഓ, എല്ലാത്തിന്റെ തല ഒരേ ഷേപ്പിനാണ്, പക്ഷെ കളർ ഇതിന് കറുത്ത ബാൻഡുകൾ വരും. ഇത് പക്ഷെ കറുപ്പല്ല, ഇതൊരു കോഫി ബ്രൗൺ, കാപ്പി, നമ്മുടെ കാപ്പിയുടെ കളറിൽ കാണുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ ധാരണം കാണുന്നത്. ഇത് ഈ കളർ, മറ്റേ കറുപ്പ് കളർ, കറുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബാൻഡ് കറുപ്പായിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ. ഇതും അവിടെയുണ്ട്. ഇതിനെ നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഭാഷയെ പറയുന്നത് ഒന്നുകൂടെ പേര് പറയാമോ? ബെക്കു കണ്ണാവ് എന്ന് പറയും. ബെക്കു കണ്ണാവ്, പൂച്ചക്കണ്ണം പാമ്പ്, അതേനാണ്. ഹൗ അല്ലെ, ഹൗ ബെക്കു കണ്ണ ഹൗ, അതേനല്ലേ. പൂച്ചക്കണ്ണ അവിടെ ഇത് ഇതിനൊക്കെ ഇതിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇതിനെ ഇവിടെ പിന്നെ നേരത്തെ നിങ്ങൾ കണ്ടുണ്ടോ? നിങ്ങൾ ഈ വീട്ടിൽ നേരത്തെ കണ്ടുണ്ടോ? ഇല്ല, നമ്മൾ ആ കണ്ടത് ഇപ്പം കണ്ടത് അത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പൊ ഇത് പൂച്ചക്കണ്ണം, ഇത് കടിക്കും, നന്നായിട്ട് കടിക്കും, നല്ല എത്തി വലിഞ്ഞ് കടിക്കുന്ന സാധനം. ഇങ്ങനെ ചുമ്മാ എത്തി നല്ല നീളത്തിൽ കഴിഞ്ഞു, പക്ഷെ വേനമില്ല. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, ഈ സാധനങ്ങളെ കണ്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ടെൻഷനും വേണ്ട. ഇത് കടിക്കും, നന്നായിട്ട് കടിക്കും, നന്നായിട്ട് കളി, പക്ഷെ വേനയില്ല. ഇപ്പൊ ഇത് നല്ല നീക്ക്, നാക്ക് ഇങ്ങനെ നല്ല നീളത്തിൽ ഇടുക എന്ന് വെച്ചാൽ അടുത്ത് ഒരു മൂവ് ചെയ്യാനുള്ള പരിപാടിയാണ്. എങ്ങോട്ട് മൂവ് ചെയ്യണം അത്, അതല്ലെങ്കിൽ പിന്നെ അടുത്ത് പിന്നെ കടിക്കുക. ഈ രണ്ട് ടെൻഡൻസിയാണ് കാണിക്കുക. ഇതിപ്പോ നല്ല, ഇപ്പൊ നല്ലതായിട്ട് കാണിക്കുന്നതാണ്, നല്ലതായിട്ട് കാണിക്കും, നല്ലതായിട്ട് കണ്ടാ. ഇതാണ് നല്ലതായിട്ട് കടി, ഇതായത് കടി നല്ല വായി തുറന്ന് കടിക്കും, കണ്ടാ, വായി തുറന്ന് കടിക്കും. ഇതാണ് ഇതിൻ്റെ കടി, കണ്ടാ, കടി. നാക്ക് എത്രത്തോളം നീളത്തിൽ ഏത് പാമ്പിട്ടാലും, ഇപ്പൊ കിങ്കോബ്രയാണ്, ഈവൻ കിങ്കോബ്രയാണെങ്കിൽ പോലും നല്ല നീളത്തിൽ നാക്ക് പുറത്ത് കടിക്കാനുള്ള സൈഡ് ആ സ്ഥലം പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ ആരും പറഞ്ഞു കൊടുക്കാറില്ല, അറിയാറില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഇത്രയും റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പൊ നമ്മൾ സാധാരണ പറയും, നമ്മൾ ഞാനൊക്കെ ഒരു കിങ്കോബ്രയെ കിട്ടുമ്പോൾ ഞാൻ അത് എപ്പോഴും ശ്രദ്ധിക്കാറില്ല. അത് അടുത്തത് ഉണ്ടാവാൻ നിൽക്കും, പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ നാവ് നല്ല നീളത്തേക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ അത് കറക്റ്റ് ഒരു പോയിന്റ്, അത് കറക്റ്റ് ആ പോയിന്റ് തന്നെ ആയിരിക്കും ബൈറ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ട് കിങ്കോബ്ര നമ്മൾ ബൈറ്റ് ചെയ്യാണ്ട് ശ്രമിക്കുന്നത് നമ്മുടെ നെറ്റി, നെഞ്ച്, പാദം. അതറിയാം, നമ്മുടെ അറിയാലോ, നമ്മുടെ ഹാർട്ട് ബീറ്റ് അതിൻ്റെ ആ ഒരു പോയിന്റ്, ആ ഒരു പവർ, അതേപോലെ ആ ചൂട് നിലനിൽക്കുന്ന ഈ മൂന്ന് ഒരു ശരീരത്തിലെ മൂന്ന് ഭാഗത്താണ്. അപ്പോൾ ഈ കാരണം സാധാരണ പാമ്പ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും എയിം ചെയ്യുന്ന ആ മൂന്ന് ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇതും അതുപോലെ നല്ല ചൂടെടുത്ത് അദ്ദേഹം കടിക്കാൻ, മിക്കവാറും അദ്ദേഹത്തിന് കയ്യിലേക്ക് കടിക്കാൻ സാധ്യതയുണ്ട്. കടിച്ചെന്ന് പറഞ്ഞ് വേറെ പഠിക്കുന്ന വലിയ നല്ല പല്ലാണ്, ചാർപ്പായിട്ടുള്ള പല്ലാണ്, ഇവർ നീളമുള്ള പല്ലാണ്. അപ്പോൾ ഇത് നമ്മൾ, ഇത് നമുക്ക് സാധാരണ ഒരു ഒരു മീറ്ററിലേറെ, ഒന്നര മീറ്ററോളമൊക്കെ ചില സ്ഥലങ്ങളിൽ വളരാറുണ്ട്. ഇതിനൊരു പ്രത്യേക വാല് കെട്ടിയിട്ട് ഇങ്ങനെ കവരത്തിൽ നിന്ന് എത്തിപ്പിടിക്കാവുന്ന ഒരു പ്രത്യേകത. നമ്മൾ ആ ബാംബു പിറ്റി പേപ്പർ, ഹംബിനോസർ, സോസ്കീൽഡ് എന്നൊക്കെ പറഞ്ഞു, സോസ്കീൽഡ് സാധാരണഗതിയിൽ എന്താ പറയുക, ചപ്പിരാത്ത് ഒളിക്കുന്ന സാധനമാണ് സോസ്കീൽഡ്. നമുക്ക് നിങ്ങൾക്ക് ഇവിടെ സോസ്കി ഏറ്റവും ചെറിയ അണലിയുണ്ടോ? അണലിയുണ്ടോ? ചെറിയ അണലി സോസ്കി, തലയിൽ മറ്റേ കുരിശുമാർക്കുള്ള അതിവിടെ കാണാൻ സാധിക്കും. തണുപ്പാണ്. നിങ്ങൾക്ക് പിന്നെയുള്ള ഹംബിനോസർ പിറ്റി പേപ്പർ ധാരണ, ഹംബിനോസർ, ഹംബിനോസർ ഇവിടെ ധാരണ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, നമുക്ക് ഇദ്ദേഹത്തിനകത്ത് ബോട്ടിലാക്കിയതിന് ശേഷം കണ്ട അതി അവിടെ വിഷമിച്ചിരിക്കുന്ന വളരെ സങ്കടത്തോടെ ഇരിക്കുക, അയ്യോ എത്ര സമയമായി എന്നെ ഒന്നും മാറ്റുന്നില്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കി ഇതാ മാറ്റി വെച്ചു. ഓക്കെ, മാറ്റി മാറ്റി നമ്മൾ ഇതെല്ലാം മാറ്റി വന്നു. ചിലപ്പോൾ ചേര കുഞ്ഞിനെ കണ്ടപ്പോൾ ചിലപ്പോൾ ഈ ടൈപ്പ് കുഞ്ഞുങ്ങൾ ഒത്തിരി കാണാൻ സാധ്യത കൂടുതലാണ്. ആ പൈപ്പുകളൊക്കെ ഒന്ന് തെറ്റി വന്നു, പൈപ്പിനകത്തുള്ള ഉണ്ടോ? ആ പൈപ്പ് ഉണ്ടോ? ഇല്ല ഇല്ല. പക്ഷേ ഇത് കണ്ടേജ് ഉണ്ടല്ലോ, ഒന്ന് ബോഡി തിരിച്ചു പിടിക്കും. ബോഡി തിരിച്ച് ബോഡി കാണട്ടെ. ഇത് കണ്ടേജ് നോക്കി, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാലം കണ്ടു കഴിഞ്ഞാൽ ഇതിനെ കൈ വര കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് നല്ല വെനമുള്ള പാമ്പാണ്. ഈ അടുത്ത കാലത്തൊരു ഈ ചേരക്കുഞ്ഞിനെ തല്ലി കൊന്നിട്ട് എൻ്റെ വാട്സാപ്പിൽ ഫോട്ടോ ഇട്ടു. സപ്പോസ് രാത്രിയാണ് കാണുന്നത്, ഞങ്ങളൊക്കെ പറയും രാത്രി ചേര സഞ്ചരിക്കാറില്ല. അപ്പോൾ രാത്രിയാണ് വീടിനകത്ത് കാണുന്നത്, ഇവർ തല്ലി കൊന്നിട്ട് ഫോട്ടോ അയച്ചു. അപ്പോൾ എൻ്റെ പ്രത്യേകിച്ച് ബാൻഡുകളുണ്ട്, ശംഖു വരെയാണെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചത്. ചേരപ്പാമ്പിൻ്റെ പ്രത്യേകം, ചേരയുടെ മുട്ട വിരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കളറുണ്ടാവും, ഈ ബാൻഡും ഉണ്ടാവും. ചെറിയ ഭക്ഷണം എല്ലാം കഴിയുമ്പോൾ ഇത് വലിയും, അപ്പോൾ ബാൻഡ് വലുതായിട്ട് തോന്നും. കൊണ്ടപ്പോൾ ഇത് വെറൈറ്റിയാണ്, വലുതാണ്, ആനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ പാവം ചേരക്കുഞ്ഞായി. അപ്പോൾ ഏറ്റവും ചേരക്കുഞ്ഞ് അറിയാം, നമുക്ക് എല്ലാത്തിൻ്റെ കണ്ണ് ഈ വലിയ കണ്ണ് ഇങ്ങനത്തെ അല്ല, ചേരയുടെ മാത്രം ഒരു പ്രത്യേകത. ചുമ്മാ കുഞ്ഞ് കുഞ്ഞ് ചേര, എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ഈ സാധനങ്ങൾക്ക് ഒന്ന് കുറഞ്ഞു നോക്കാം. കാരണം എന്താ പറയുക, ഇപ്പോൾ ഒന്നാട്ടോ ഇവിടെയൊക്കെ നല്ല സൗ ഇരിക്കാൻ സമയമുണ്ട്, പക്ഷേ ചേര വരുന്നത് നേരത്തെ നല്ല ചേര ടെൻഷൻ അടിക്കേണ്ടായിരുന്നു. ചേരയുടെ ധാരാളമാണ്, പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം, ചേര അറിയാലോ ഏലിയെ പിടിക്കാൻ കാര്യം, ഞാൻ വീട്ടിൽ എവിടെ വേണമെങ്കിലും കയറും. അതാ
ആ ബെൻഡിനകത്ത് ആ എന്താ പറയുക എൽ ബെൻഡ് എൽബോ നമ്മൾ മേശരി പണിയായിരുന്നോണ്ട് അറിയാം എൽബോയിൻ്റെയും അപ്പോൾ ഡോർ ബെൻഡും ഒക്കെ അറിയാം. അപ്പോൾ ആ ആ ബെൻഡ് ആ പുള്ളിയും കൂട്ടി പ്ലാസ്റ്റിക് ആ ബെൻഡ് നീക്കുന്നതിന് അങ്ങനെ ഇരുന്നോട്ടെ ആ ബെൻഡിനകത്ത് ചുരുട്ടി അപ്പോൾ ചെറിയ ചുരുണ്ടിരിക്കുക അതും അതും ഇതുതന്നെയാണ് ചേരക്കല അതിങ്ങനെ മാറ്റിക്കണം അത് അതിനകത്തോടെ കയറി വരുവാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കും ചില പാമ്പതിയിലേക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് അറിയാം ഭക്ഷണമൊക്കെ ഡോ ഈ ബെൻഡ് അങ്ങനെ ബെൻഡിൻ്റെ അകത്തോടെ കയറി പോകും അത് ശരീരത്തിൽ കയറിയിട്ട് ടൈറ്റായി അങ്ങനെ ഇരിക്കും. പിന്നെ ആഹാരം കഴിക്കാനും പറ്റില്ല അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. പിന്നെ ഞങ്ങളെപ്പോൾ ഞാനല്ല എനിക്കൊരുപാട് അനുഭവം പി വി സിക്ക് അകത്ത് കയറിപ്പോയി പാമ്പിനെ കിട്ടുന്ന കുപ്പി എന്നാൽ പറഞ്ഞ വെച്ചാൽ ട്യൂബ് ലൈറ്റ് വിഴുങ്ങിയിട്ട് ട്യൂബ് ലൈറ്റ് ഇത്രയും നിന്നുള്ള ട്യൂബിൻ്റെ കഷ്ണത്തിനകത്തൊരു എലി കയറിപ്പോയി. ഈ എലി അതിനകത്ത് ഇരുന്നപ്പോൾ ഈ മണ്ടൻ ഈ ട്യൂബോടുകൂടി ഇറങ്ങി മേടി അത് ആറ്റിങ്ങിൽ ചെറിയ കീഴ് എടുത്ത് പുളിമൂട് എന്ന സ്ഥലത്താണ് തടിമില്ലിൻ്റെ ഓണറുടെ വീട്ടിൽ അതൊരു എനിക്കൊരു 10 വർഷം വന്നു അവസാനം ഞാൻ കൊണ്ട് ഓപ്പൺ ചെയ്ത് എടുത്തു ഇത്ര നിങ്ങളുടെ ട്യൂബായിരുന്നു. ട്യൂബ് എന്ന് പ്ലാസ്റ്റിക് അല്ല നമ്മുടെ കത്തിക്കുന്ന ലൈറ്റിൻ്റെ ആ ട്യൂബ് അതിൻ്റെ കഷ്ണം കുപ്പിച്ചില്ല പക്ഷേ പൊട്ടലൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ എടുക്കാം എങ്ങോട്ട് പോയത് പോയോ ഉണ്ടോ അവിടെ ചേരക്കുഞ്ഞാനോ അല്ലേ ചേരക്കുഞ്ഞു ഓക്കെ. അപ്പോൾ അതും ചേരക്കുഞ്ഞു അപ്പോൾ വേറെ പ്രത്യേകം ഞാൻ പറഞ്ഞില്ലേ ഇതൊരു 10 ദിവസത്തിലേറെ പ്രായം വരും കാരണം പടം പൊഴിക്കാറായി കണ്ടോ കണ്ണു മൂടി ചട്ട സ്കിൻ മോൾഡിങ് ടൈമാണ് ചട്ട പൊഴിക്കാറായി കണ്ണ് മൂടിയിട്ടുണ്ട് നമുക്ക് കണ്ണു മൂടി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തതിന് ആ കണ്ണു മൂടിയിട്ടില്ല പക്ഷേ പടത്തിനൊരു വലിവ് കാണുന്നുണ്ട് കണ്ടോ പടം പൊഴിക്കാറുണ്ട് കാരണം നല്ല എന്താ ഒരു സ്കിന്നിനൊരു വലിവ് എന്താ എന്താ ഒരു ലൂസ്നെസ് കാണുന്നുണ്ട് കണ്ണ് കണ്ണ് രണ്ട് സൈഡ് മൂടി നല്ല നീല കണ്ണട്ടി. അപ്പോൾ ചേരക്കുഞ്ഞ് മറ്റേ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ബോട്ടിലാക്കും ഇദ്ദേഹത്തിൻ്റെ കൂടെ ബോട്ടിലാക്കും ഇനിയും കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇനി മൊത്തത്തിലൊന്ന് നോക്കണം കേട്ടോ ഇനിയും കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ അതും ചേരുന്നു പക്ഷെ അതും പടം പൊഴിക്കാനായിട്ട് ഒരേ ടൈമിൽ മുട്ട വിരിയുന്നതാണെങ്കിലും നമ്മളിപ്പോ രണ്ടാമത് പിടിച്ച അദ്ദേഹത്തിന് കുറച്ചുകൂടി പെട്ടെന്ന് രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ഇവർ പടം പൊഴിക്കുന്ന രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ പടം പൊഴി ഇദ്ദേഹത്തിനും പടം പൊഴിക്കാനായി കണ്ണ് കണ്ടോ കണ്ണിൻ്റെ കളർ മാറി തുടങ്ങിയിട്ടേ ഉള്ളൂ മാറി തുടങ്ങി ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ നല്ല നീല കളറാവും അത് കഴിഞ്ഞിട്ട് പടം പൊഴിച്ചിട്ട് അവർ മൂവ് ചെയ്ത് പോയി ഇത് ഇദ്ദേഹം വൈകി ജനിച്ചതിന് ശേഷം ഇതുവരെ ഭക്ഷണം തേടിയിട്ടില്ല ഭക്ഷണം തേടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വൈറ്റിന് അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു സോഫ്റ്റ്നെസ് കുറയും അതുകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ അപ്പോഴും മോശം പാസ് ചെയ്യും. അപ്പോൾ സന്തോഷം ആനിയും ബോട്ടിലാക്കിക്കോളും അതിന് വേറൊന്നുമില്ലല്ലോ കൊണ്ടു നോക്കണം അല്ലേ ഇത് വണ്ണറിയുന്നത് അല്ലേ എന്തോ അടഞ്ഞിരിക്കും ഞാൻ ചിന്തി ഇതിനകത്ത് ഇരിപ്പം ഉണ്ടാകും പിന്നെ അത് വേറെ ഇല്ല അല്ലേ പിന്നെ ചാക്കിനകത്ത് അല്ല ചാക്കിനകത്തകത്ത് ഉള്ളിൽ ചാക്കിനുള്ളിൽ ഉള്ളിലെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ഉളകെ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എന്തായാലും മൊത്തത്തിൽ പഠിച്ചിട്ടേ വരുള്ളൂ ഉളകെ ഇല്ല അല്ല ഓക്കെ അപ്പോൾ ഇല്ല അപ്പോൾ അപ്പം നമുക്ക് ഈ എന്തായാലും നമ്മൾ വന്നതായിരുന്നു നമ്മൾ പാവപ്പെട്ട മനുഷ്യനെ നമ്മൾ ബുദ്ധിമുട്ടിക്കും നമ്മൾ ഇതിൻ്റെ രീതി കൂടി ഇത്രയും കൂടി വാരിയും കിട്ടുകൊടുക്കും ഇതാ കാരണം ഒന്നും ഇതിനകത്ത് കാണാൻ സാധ്യത കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് കുറഞ്ഞു നോക്കുന്നതായിരിക്കും കേട്ടോ കുഞ്ഞായതുകൊണ്ട് ഇല്ല അല്ലേ ഇല്ല എന്തായാലും നോക്കിക്കോളൂ നമ്മുടെ ഈ രണ്ടുപേരുടെയും കന്നഡയിൽ ആദ്യം കിട്ടിയ അതിഥിയുടെ കന്നഡയിലെ പേരൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക. ആദ്യം കിട്ടിയ പാമ്പിന്റെ പേരാണ് കന്നഡത്തില് ബെക്ക് കണ്ണാവ് എന്ന് പറയും ബെണ്ണഹാവു കണ്ണാവ് ബെക്ക് കണ്ണാവ് കണ്ണൻ പാമ്പ് അടുത്ത അടുത്ത കന്നഡത്തില് ഇത് കേരാവു എന്ന് പറയും കേരാവു ഞങ്ങള് ചേര ചേര കേരാവു ഓ അത്രയും കിട്ടിയോ കേരാവു ഓക്കെ കേരാവു വേണ്ടല്ലോ കേരാവു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇത്ത യാത്രയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ.